ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനബോളിക് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ്സ് നിങ്ങളുടെ ജീവൻ അപഹരിക്കുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള കോമ്പൗണ്ട് ആണോ എന്നതിനെ പറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റെറോയിഡ്സിൻ്റെ അബ്യൂസ് കൊണ്ട് മരണപ്പെട്ട ആൾക്കാരെ പറ്റിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യസന്ധമായ റിയാലിറ്റി എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന പല കാര്യങ്ങളും എൻ്റേതായ പെർസ്പെക്റ്റീവിലുള്ള ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ വീഡിയോസ് ഇതിന് മുമ്പ് നമ്മൾ പല കാര്യങ്ങളെപ്പറ്റി ഇട്ടിട്ടുണ്ട്. സ്റ്റെറോയിഡ്സിനെ പറ്റിയും സപ്ലിമെൻസിനെ പറ്റിയും അങ്ങനെ പല പല കാര്യങ്ങളെ പറ്റിയും. അപ്പോൾ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ വരുന്നതെങ്കിൽ ഉറപ്പാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ കുറേ വീഡിയോസ് ഇട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പോയി കാണുക, ഇനിയും വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിൽ കിടക്കാം. സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മരണപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മരണം ഉറപ്പാക്കാവുന്ന രണ്ട് കണ്ടീഷൻസാണ് ഉള്ളത്. ഒന്ന്, വർഷങ്ങളായിട്ട് സ്റ്റെറോയിഡ് മിസ്യൂസ് ചെയ്യുന്ന ഒരാൾ, അയാൾ ഗ്രാജുവലി ഡെത്തിലേക്ക് എത്താനായിട്ട് സ്റ്റെറോയിഡ്സ് കാരണമാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഒന്നാണ് ജനറ്റിക് പ്രീഡിപ്പോസിഷൻ. ഏതെങ്കിലും ഒരു അസുഖം വരാനുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ബോഡിക്കകത്ത് ജനറ്റിക്കലി ഈ അസുഖം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ചിലപ്പോൾ ഒരു 30 വയസ്സിൽ വരേണ്ട ക്യാൻസർ, അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 വയസ്സിൽ വരേണ്ട ക്യാൻസർ സ്റ്റെറോയിഡ്സിൻ്റെ അല്ലെങ്കിൽ ചില തരത്തിലുള്ള ഹോർമോൺസിൻ്റെ യൂസേജ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ 20-ഓ 25-ാമത്തെ വയസ്സിലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലാതെയും പലതരത്തിലുള്ള അസുഖങ്ങൾ, ജനറ്റിക് പ്രീഡിപ്പോസിഷൻ ഉള്ള പലതരത്തിലുള്ള അസുഖങ്ങളുടെയും റീസൺ കൊണ്ട് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മരണം സംഭവിക്കാം. അത് പക്ഷേ നമുക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന്. അപ്പോൾ വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അയാൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് സ്റ്റെറോയിഡ്സിൻ്റെ യൂസ് കൊണ്ട് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസസ്. പക്ഷേ നമുക്ക് അങ്ങനെ അല്ലാതെ മരണം സംഭവിച്ചിരിക്കുന്ന പല കേസുകളും കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു ആൾ ഷോർട്ട് ടൈം സൈക്കിൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾക്ക് ഡെത്ത് സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീംലി അതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഷോർട്ട് ടൈം സൈക്കിളിൽ ഈവൻ മിസ്യൂസ് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള അബ്യൂസിലേക്ക് പോയാൽ പോലും ഒരു ഡെത്ത് എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഡീബോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റോസ്റ്റിറോൺ, ഏതെങ്കിലും കൈൻഡ് ഓഫ് കോമ്പൗണ്ട് സ്റ്റിറോയിഡ്, അതായത് അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് കോമ്പൗണ്ട് നിങ്ങൾ നോർമൽ ഡോസേജിനേക്കാളും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ഡോസേജ് എടുത്താൽ പോലും, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷേ ഇൻ കേസ് അങ്ങനെ ആക്സിഡൻ്റലി എടുത്താൽ പോലും നിങ്ങൾക്ക് ഡെത്ത് എന്നുള്ളൊരു സിനേറിയോയിലേക്ക് എത്താനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു രീതി നോക്കുമ്പോൾ കൈൻഡ് ഓഫ് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഡീബോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ടാബ്ലറ്റ്സ് ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുന്ന സ്ഥാനത്ത് 5-ഓ 10-ഓ എടുത്തു വിചാരിക്കുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബി പി കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടേയും അവസ്ഥ വരും. പക്ഷെ നിങ്ങൾക്ക് മരണം സംഭവിക്കാവുന്ന സിറ്റുവേഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ സ്റ്റിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, വളരെ വലിയ ലോങ് ടൈം സൈക്കിൾസ് ഒന്നും ചെയ്യാതെ ഷോർട്ട് ടൈം സൈക്കിൾസിൽ തന്നെ, അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങളിൽ ചെയ്യാതെ പല ആൾക്കാരും മരണമടഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കുറവ് ആളുകളിലേക്ക് വരുന്നത്. പല ആൾക്കാർക്കും അനബോളിക് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ്സും മറ്റ് പല കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് അറിയത്തില്ല. പി ഡി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈ പറയുന്ന അനബോളിക് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ്സ് മാത്രമല്ല വരുന്നത്, അവിടെ വേറെയും ഇഷ്ടം പോലെ കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. HGH പോലുള്ള ഹോർമോൺസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ് പോലെയുള്ള മെഡിസിൻസ്, അതുപോലെ ഡയൂറെറ്റിക്സ് പോലുള്ള മെഡിസിൻസ്, പെപ്റ്റൈഡ്സ്, ഇൻസുലിൻ, പെയിൻ കില്ലേഴ്സ്, ബ്രാക്കിയോ ഡയലേറ്റേഴ്സ്, അതല്ല ബീറ്റാ 2 അഗോണിസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ്, സിന്തറ്റിക് ഓക്സിജൻ കാരിയേഴ്സ് ആയിട്ടുള്ള മെഡിസിൻസ്, അതല്ലെങ്കിൽ മയോസ്റ്റാറ്റിക് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള മെഡിസിൻസ്, അങ്ങനെ ഇഷ്ടം പോലെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ഈ പറയുന്ന അത്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ വടംവലി, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പോർട്സ്, അതിനകത്ത് ഓരോ സ്പോർട്സിനും ഓരോ ആവശ്യങ്ങളാണ്. ഇപ്പോൾ ബ്രാക്കിയോ ഡയലേറ്റേഴ്സ് അല്ലെങ്കിൽ ഓക്സിജൻ കാരിയേഴ്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എൻഡുറൻസ് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. ബീറ്റാ 2 അഗോണിസ്റ്റ് ആയിട്ടുള്ള ക്ലെൻബെട്രോൾ ഒക്കെ പോലുള്ള മെഡിസിൻസ് കോമ്പറ്റീഷൻ ലെവലിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ഫാറ്റ് ലോസിന് എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ എഫെഡ്രിൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ലെവലിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന മെഡിസിൻസാണ്. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് സാധാരണ അനബോളിക് ആൻഡ് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ള സംഭവമാണ്.
ഈ പറയുന്ന അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് ഹൈ ഡോസ് നിങ്ങൾ അറിയാതെ യൂസ് ചെയ്തു അല്ലെങ്കിൽ അബ്യൂസ് ചെയ്താലും നിങ്ങൾക്ക് പറ്റാൻ പോകുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനെ ഒരു രീതിയിൽ നോക്കുമ്പോൾ. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ മറ്റുള്ള പല കോമ്പൗണ്ട്സും അതിൻ്റെ ഒരു ഡോസേജ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് പ്രോപ്പറായിട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റില്ല. വളരെ വലിയ സൈഡ് എഫക്ട്സ്, ഈവൻ ഇപ്പോൾ എഫെഡ്രിൻ അല്ലെങ്കിൽ അതുപോലുള്ള പലതരത്തിലുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് ഈ കോമ്പറ്റീഷൻ ലെവലിലൊക്കെ. അപ്പോൾ അത് വേണ്ട രീതിയിലല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയ റിവേഴ്സബിൾ അല്ലാത്ത വളരെ വേഴ്സ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പലതരത്തിലുള്ള ഹോർമോൺസ്, ഇപ്പോൾ അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് അല്ലാതെ പലതരത്തിലുള്ള ഹോർമോൺസ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡയബറ്റിക്സ് പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിഡ്നി ഫെയിലിയേഴ്സ് വരാറുണ്ട്. ഈവൻ മോസ്റ്റ് ഓഫ് ദി ഡെത്ത് സംഭവിച്ചിരിക്കുന്നതും ഡയൂററ്റിക്സ് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. പല കോമ്പറ്റീഷൻ ലെവലിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഡയൂററ്റിക്സിൻ്റെയൊക്കെ യൂസ് കൊണ്ടാണ് മിക്ക ആൾക്കാർക്കും ഡെത്ത് എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ആക്ച്വലി അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് അല്ല ഈ പറയുന്ന ഡെത്തിന് കാരണമാകുന്നത്. ഡെത്തിന് കാരണമാകുന്നത് മറ്റ് പല കോമ്പൗണ്ട്സും ആണ്. എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ്, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് വേണമെന്ന് വരുമ്പോഴാണ് ഇതുപോലുള്ള കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാനായിട്ട് പല ആൾക്കാരും നിർബന്ധിതരാകുന്നത്. അത് എല്ലായ്പ്പോഴും പ്രോബ്ലം ഉണ്ടാവണമെന്നില്ല, പക്ഷേ അങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ടുള്ള പല സിനേറിയോയിലും പല ആൾക്കാർക്കും ഡെത്ത് വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്താൽ ഡെത്ത് വരുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സിൻ്റെ യൂസ് കൊണ്ട് നിങ്ങൾക്ക് ഡെത്ത് വരും എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതുപോലുള്ള സ്പോർട്സ് അത്ലറ്റ്സ് ലെവലിലേക്ക് നിങ്ങൾക്ക് മാക്സിമം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഇതുപോലുള്ള വഴികൾ കണ്ടെത്തുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവന് അപകടകരമായേക്കാം. പിന്നെ ഈ പറയുന്ന അനബോളിക് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല, അത് ഭയങ്കര സേഫാണെന്നല്ല ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പല ആൾക്കാരും കോമ്പറ്റീഷൻ ലെവലിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ വടം വലിക്ക് പോകുന്ന ആൾക്കാർ വരെ വെയിറ്റ് ലോസിന് വേണ്ടി ഡയൂറിറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് ആ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സ്പോർട്സിലുള്ള ആൾക്കാരും അവരെ അത് യൂസ് ചെയ്യുന്ന മെഡിസിൻ്റെ സീരിയസ്നെസ് അറിയാതെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സീരിയസ്നെസ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് വലിയൊരു റിസ്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതേപോലത്തെ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക. ഒരു രീതിയിലും നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലുള്ള ഡ്രഗ്സിനെയോ അല്ലെങ്കിൽ ഒന്നിനെയോ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാതെ പോയി ചെയ്യരുത്. ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്, അവർ ചെയ്യുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറിയാതെ പോയി ചെയ്യരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി ഉറപ്പായിട്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇനി ഇടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.